മുനിസിപ്പലിനോട് സമ്മതിക്കുക റദ്ദാക്കുകയും അതിൻ്റെ തീരുമാനം ഏതെങ്കിലും കോടതി വിധിന്യായത്തിലോ ഡിക്രിയിലോ ഉത്തരവിലോ ശരിവെക്കുകയും ചെയ്തത് സർക്കാരിന് ഉചിതമെന്ന് കരുതാവുന്ന അങ്ങനെയുള്ള നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി അങ്ങനെ പ്രവേശനം നടത്തിയ സർക്കാർ ക്രമവൽക്കരിക്കുന്നത് നിയമപരമായിരിക്കുന്നതാണ് ശരി വിജിൻ എന്ന് മന്ത്രി ഉൾപ്പെടുന്ന സബ്ജക്ട് കമ്മിറ്റി അത് കൂടുതൽ ലിബറലൈസ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രതിപക്ഷമില്ലേ ഒരാളേ ഉള്ളൂ ഡിസൻ്റ് എഴുതിയിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞു ഞാൻ അദ്ദേഹം പറഞ്ഞത് മറുപടിയിലേക്ക് പോവാം ഹലോ പറഞ്ഞോളൂ വിജയൻ കേൾക്കാം ഹലോ കേൾക്കാം വിജയൻ ഇവിടെ അദ്ദേഹം ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയുന്നത് കേട്ടാൽ ഇവിടെ ഒരു കാര്യം അദ്ദേഹമാണ് യഥാർത്ഥ പ്രതിപക്ഷം തോന്നിപ്പോയി ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതിന് ഏറ്റവും പ്രധാനമായി ഇടപെട്ട ഒരാൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു ഈ വിഷയവുമായി പ്രതിപക്ഷ നേതാവ് പറയുന്നതല്ല ശ്രീ വിജയൻ കേരളത്തിൽ നടപ്പാക്കുന്നത് സർക്കാരിന് ശരിയും തോന്നാണ് നടപ്പാക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ ഒരു പരാതി ഒരു വിദ്യാർത്ഥിനിയുടെ പരാതി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ പരാതി കിട്ടിയാൽ അദ്ദേഹം ഉചിതമായ തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിമാർക്ക് ഫോർവേഡ് ചെയ്യുക സ്വാഭാവികമാണ് അപ്പോൾ അതിനപ്പുറമായി നിയമപരമായി കാര്യങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ് ആയിക്കോട്ടെ പക്ഷേ നിയമപരമായി കാര്യങ്ങൾ നടത്താനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇവിടുത്തെ ആഭ്യന്തര കാര്യങ്ങൾ വീഴ്ചയുണ്ടെന്ന് അപ്പോൾ അത് നിങ്ങൾ ആഭ്യന്തരമന്ത്രി രാജിവെക്കുമോ അല്ലല്ലോ അപ്പോൾ ഇവിടെ ഒരു ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഫോർവേഡ് ചെയ്തതിൻ്റെ പേരിൽ പ്രതിപക്ഷം പറഞ്ഞു എന്ന് പറയുന്നതല്ല അർത്ഥം അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ശരിയാണ് പക്ഷേ മന്ത്രിസഭ അല്ലെങ്കിൽ ക്യാബിനറ്റ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് നിയമപരമായിരിക്കണം അത് നിയമപരമാണോ എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി തന്നെ പറയുന്നു ഇത്തരത്തിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റുകളെ ഓവർ റൂൾ ചെയ്യാൻ വേണ്ടി നിയമ നിർമ്മാണം നടത്തുന്നത് ശരിയല്ല സുപ്രീം കോടതി പറയുന്നു ശരി വിജയൻ പറയട്ടെ അല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് അങ്ങ് കേട്ടിട്ടില്ല ഞാൻ എവിടെയാണ് എൻ്റെ പോയിൻ്റ് അവസാനിപ്പിക്കാൻ പോകുന്നത് എന്ന് കേൾക്കുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവ് എന്ന് കേൾക്കുമ്പോൾ അങ്ങ് ചാടിക്കേറി അതിന് മറുപടി പറയാൻ വ്യഗ്രത കാണിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഈ അങ്ങയുടെ വാക്കുകൾ കേട്ട കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതിനകത്തെ നിങ്ങളുടെ ഉൾപ്പെടെയുള്ള നിലപാട് എന്താണെന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു നിൽക്കട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഞാൻ പറഞ്ഞുവല്ലോ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നടന്നിട്ടുള്ള പ്രവേശനത്തിൽ അന്ന് ജെയിൻസ് കമ്മിറ്റി ഇതിനെതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ സർക്കാരിനെ സമീപിച്ചപ്പോൾ തീർച്ചയായും മാനേജ്മെൻറ്റിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല എന്നാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചത് പിന്നീടാണല്ലോ ഹൈക്കോടതിയിൽ പോകുന്നത് പിന്നീടാണല്ലോ സുപ്രീം കോടതിയിൽ പോകുന്നത് ഈ സർക്കാരിന് അത്തരത്തിൽ കുട്ടികളെ വെച്ച് ഒരു മാനേജ്മെൻറ്റിനെ സഹായിക്കണം സംരക്ഷിക്കണമെന്ന നിലപാടുണ്ടായിരുന്നുവെങ്കിൽ എന്തേ അന്ന് ചെയ്യാതിരുന്നത് പിന്നീട് പ്രതിപക്ഷ നേതാവ് നിങ്ങൾ പറഞ്ഞു ഒരു തവണ ഒരു കുട്ടി വന്നു കണ്ടു ഒരു കത്ത് തന്നു എന്നല്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിരവധി തവണ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടിട്ടുണ്ട് ലീഗിൻ്റെ നേതാക്കന്മാരുടെ കത്ത് കൊടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ കത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും കത്തുകൾ കിട്ടി വിഷയം ഗൗരവമാണ് എന്ന് പറഞ്ഞിട്ടും ഇത് ശ്രദ്ധിക്കാതെ കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോയാൽ ഈ വിഷയത്തിൽ നീറ്റ് ക്വാളിഫൈ ചെയ്ത ഒരു വിദ്യാർത്ഥി കേരളത്തിൽ ആത്മഹത്യ ചെയ്താൽ എന്തായിരിക്കുമായിരുന്നു ഈ കേരളത്തിൻ്റെ ചർച്ച അത് പരിശോധിക്കണ്ടേ ഒരു ഗവൺമെൻറ്റെ സംബന്ധിച്ചോ ഒരു വിദ്യാർത്ഥി ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണോ വേണ്ടത് ഒരു കുടുംബത്തെ കൈപിടിച്ചോ മുന്നോട്ട് കൊണ്ടുവരികയാണോ വേണ്ടത് അതിവിടെ ചർച്ച ശരി ഞാൻ പിയേഴ്സണിലേക്കൂടെ പോവുകയാണ് അതിനുശേഷം ഞാൻ ഫസൽ ഗഫൂറിലേക്ക് വരാം തങ്ങൾ കൈയുയർത്തുന്നത് കണ്ടു ശ്രീ എൻ എം പിയേഴ്സൺ ഇവിടെ എല്ലാവരും വിദ്യാർത്ഥികളുടെ പേരാണ് എടുത്തു പറയുന്നത് സർക്കാർ വിദ്യാർത്ഥികളെ ചൂണ്ടിക്കാട്ടുന്നു രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികളെ ചൂണ്ടിക്കാട്ടുന്നു മാനേജ്മെൻറ്റും വിദ്യാർത്ഥികളെ ചൂണ്ടിക്കാട്ടുന്നു വിദ്യാർത്ഥികളുടെ ഭാവിയെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് രണ്ട് വർഷമായി എന്നാണ് പറയുന്നത് ഇതൊക്കെ കുളമായ ആദ്യഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെപ്പറ്റി അവർക്കൊരു ബോധമുണ്ടാകേണ്ടതാണ് ഇപ്പോൾ സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ഈ വിഷയത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പല വിധികളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് പല ഉത്തരവുകളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി ചില അനുകൂല സമീപനങ്ങൾ ഈ രണ്ട് കോളേജുകളിൽ ഒന്നിനെ പറ്റി എടുത്ത ഘട്ടത്തിൽ പോലും പറയുന്നുണ്ട് തൽസ്ഥിതി തുടരാനുള്ള ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ കാലത്തേക്കും അവകാശവാദം ഉന്നയിക്കാനാകില്ല ഹൈക്കോടതി പറയുന്നതാണ് അപ്പോൾ ഒരു ഘട്ടത്തിലൊരു ആനുകൂല്യം കൊടുക്കുമ്പോൾ പോലും കോടതി എത്ര മുൻകരുതലോടെയാണത് പറയുന്നത് ഇതൊരു സ്ഥായിയായ അവകാശവാദമായി പിന്നെ ഉയർത്തിക്കൊണ്ട് വരരുത് കാരണം ഇതൊരു ജുഡീഷ്യൽ പ്രക്രിയയുടെ പരിശോധനാഘട്ടത്തിൻ്റെ ഭാഗമായി എടുക്കുന്ന ഒരു നടപടി മാത്രമാണ് തൽസ്ഥിതി തുടരട്ടെ എന്ന് പറയുന്നത് അതൊരു പൂർത്തീകരണമല്ല അത് ഒരു അവകാശമായി എടുക്കാൻ കഴിയുന്ന ആ ഘട്ടത്തിലൊരു ആനുകൂല്യമായി കാണുകയും ചെയ്യാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജാഗ്രതയോടെയാണ് കോടതി നീങ്ങുന്നത് ഈ ജാഗ്രത സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല ഇവർ കൂട്ടമായി ഉണ്ടാക്കിയ ഒരു കുഴപ്പം
അത് പിന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയിൽ മാത്രം വെച്ച് താരതമ്യം ചെയ്ത് തീർപ്പാക്കണം എന്ന് കോടതിയോട് പറയുന്നത് ന്യായമാണോ? അല്ല, കോടതിയുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഈ വിഷയം ഇതുപോലെ ആയി തീരില്ല എന്നുള്ള വസ്തുത നാം ആദ്യം മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിച്ച സമയത്ത് ഈ രണ്ട് കോളേജുകളെയും അതേപോലെ തന്നെ സ്വകാര്യ മാനേജ്മെൻറ്റുകളെയും സമൂഹത്തിന് പരിചയപ്പെടുത്തിയത് ഡാക്വൈറ്റ്സ് എന്ന് പറഞ്ഞാണ്, കൊള്ളക്കാർ എന്ന് പറഞ്ഞു. കൊള്ളക്കാരെ എന്താണ് ചെയ്യേണ്ടത്? പിടിച്ച് ജയിലിലിടുക. ഇപ്പം മാനേജ്മെൻറ്റിനെ പിടിച്ച് ജയിലിലിടുക എന്ന് പറയുന്നതായിട്ടുള്ള പ്രക്രിയയ്ക്ക് വേണ്ടി എന്താണ് സുപ്രീം കോടതിയുടെ ജഡ്ജി ചെയ്തത്? ഒന്നും ചെയ്തില്ല അദ്ദേഹം. പകരം അദ്ദേഹം കുട്ടികൾ പറയുന്ന ഒരു കാര്യവും കുട്ടികളുടെ വാദവും കേൾക്കാൻ തയ്യാറാകാതെ, ഞാൻ സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പ്രശ്നവുമായി പോയതാണ്. അരുൺ മിശ്ര എന്ന് പറയുന്നതായിട്ടുള്ള ജഡ്ജ് കുട്ടികളുടെ കേസ് വന്ന സമയത്തെടുത്ത് താഴെയിടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ പോലും ഈ കേസ് ഞാൻ കേൾക്കില്ല എന്നാണ് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ച്. ഞാൻ മാത്രമല്ല, മാതൃഭൂമിയുടെയും മനോരമയുടെയും മറ്റെല്ലാ പത്രങ്ങളുടെയും പത്രപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്ന ഒരു കാരണവശാലും സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജി അത്തരത്തിലുള്ള ഒരു നിലപാടല്ല എടുക്കേണ്ടത്. പകരം ഈ കേസുമായി വന്നിരിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് തെറ്റുണ്ടെങ്കിൽ അവരെ തിരുത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ശരിയാണെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത കോടതിക്കുണ്ട്. അത് കോടതി തീർച്ചയായിട്ടും ചെയ്തില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോളേജ് മാനേജ്മെൻറ്റുകൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടേണ്ടത് കോളേജ് മാനേജ്മെൻ്റാണ്, വിദ്യാർത്ഥികളല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കാര്യത്തെ മുൻനിർത്തി തന്നെയാണ് വിദ്യാർത്ഥികളുടെ വാദങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇവിടെ എന്താണ് കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഒന്നാം റാങ്കുകാരായ വിദ്യാർത്ഥിയുടെ നിശ്ചയമായും പറഞ്ഞോളൂ, ഇടപെടില്ല. ഇവരെ ശിക്ഷിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, ഇവർക്ക് കിട്ടിയ പരമാവധി ശിക്ഷ എന്താണ് ഈ വിഷയത്തിൽ? ശ്രീ പിയേഴ്സൺ, നിങ്ങളുടെ ഈ പ്രവേശന നടപടികൾ ഒന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. അത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. അല്ല, ഇവർക്ക് അല്ല, ഞാൻ പറയട്ടെ, ഇവർക്ക് ഒരു ശിക്ഷയും കിട്ടിയില്ല. കാരണം എന്താണ്, മെഡിക്കൽ കൗൺസിൽ എന്ത് ചെയ്തു? ഇവർക്ക് ഈ കൊല്ലം കുട്ടികളെ പഠിക്കാനായിട്ട് അവസരം കൊടുത്തില്ലേ? 100 സീറ്റ് രണ്ട് കോളേജിനും കൊടുത്തില്ലേ? ഇവർക്ക് എന്ത് ശിക്ഷ കിട്ടിയെന്നാണ് പറയുന്നത്? ഇവർക്ക് ശിക്ഷ കിട്ടണോ? അത് മെഡിക്കൽ കൗൺസിൽ അധിക സീറ്റ് കൊടുക്കുന്നു, വ്യവസ്ഥകൾ പ്രകാരം കൊടുക്കുകയാണ്, ഇന്ന ഇന്ന കാര്യങ്ങളിൽ അപ്ഗ്രേഡേഷൻ വരുത്തണമെന്ന്. പിന്നീട് ജെയിംസ് കമ്മിറ്റി തന്നെ അതും ചൂണ്ടിക്കാട്ടുകയാണ്, സ്വന്തം വാദഗതി ബലപ്പെടുത്തവൻ വേണ്ടി. ഇതാ, ഇവർക്ക് അധിക സീറ്റ് കിട്ടി, എം സി ഇങ്ങനത്തെ ഉപാധികൾ വെച്ചാണ് അത് കൊടുത്തത്, അപ്പോൾ അതും അവർ നിർവഹിച്ചില്ല. ഒരു നിമിഷം പിയേഴ്സൺ, ഞാൻ പറഞ്ഞത് മാനേജ്മെന്റുകൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ നിങ്ങൾ ഈ നടപ്പാക്കിയ കാര്യങ്ങളൊന്നും നിയമാനുസൃതമല്ല, അതുകൊണ്ട് നിലനിൽക്കില്ല എന്ന് പറയുന്നത് തന്നെയാണ്. നാം എല്ലാം ഒരു ജയിൽ ചട്ടത്തിലൂടെ കാണരുത്. ഇവരെ പിടിച്ച് ജയിലിലിടുമ്പോഴാണ് പരമാവധിയായ ശിക്ഷ കിട്ടുക എന്നൊരു കാഴ്ചപ്പാടല്ല അതിൽ വേണ്ടത്. അല്ല, ഇവർക്കെതിരെ നടപടികൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലേ, ഒരു ലക്ഷം പിഴ അനുവദിക്കാനായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. 100,000 പിഴ അടപ്പിക്കാനായിട്ട് ഒരു പറഞ്ഞ ഒരു പിഴ അടച്ചു കാണുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് പരിഗണിക്കപ്പെടാതെ പോകുന്നത്? ഇതിനകത്ത് രണ്ട് ഗൗരവമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഒന്ന്, കോടതിയിൽ വിദ്യാർത്ഥികളുടെ വാദം അംഗീകരിക്കപ്പെടാതെ പോവുകയും അവർക്ക് നീതി ലഭിക്കാതെ പോവുകയും ചെയ്യുമ്പോൾ കുട്ടികൾ എവിടെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എത്തിച്ചേരേണ്ടത്? പിയേഴ്സൺ, കുറ്റകരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആ കുറ്റകരമായ സംവിധാനത്തെ നിയമാനുസൃതമായ പരിശോധനയിലൂടെ സ്വാഭാവികമായും കണ്ടെത്തി അതിനെ പരാജയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ദുർവിധി അനുഭവിക്കേണ്ടി വരും. അത് അവർ കൂടി ഉൾപ്പെട്ട് ചെയ്ത ഒരു കുറ്റത്തിന് കിട്ടുന്ന തിരിച്ചടിയല്ലേ? അല്ല, ഞാൻ പറയുന്നത് അതിൻ്റെ അകത്ത് ഈ കോളേജിലേക്ക് കുട്ടികൾ അഡ്മിഷൻ ചെല്ലുന്നത് ഈ കോളേജിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ അഡ്മിഷൻ സൂപ്പർവൈസർ കമ്മിറ്റി അംഗീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അഡ്മിഷൻ സൂപ്പർവൈസർ കമ്മിറ്റി നിശ്ചയിച്ച ഒരു ഫീസ് കഴിഞ്ഞ തവണ ജെയിംസ് കമ്മിറ്റി കൊണ്ടുവന്ന ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് ഓൺലൈൻ സംവിധാനം ശക്തിപ്പെടുത്തി എന്നതാണ്. ഓൺലൈനിലൂടെ തന്നെ വേണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും
നൽകേണ്ടതെന്ന്. ശരിയല്ലേ? എന്നിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എണ്ണി എണ്ണിയാണ് പിന്നീട് അല്ലെ, എണ്ണി എണ്ണിയാണ് പിന്നീട് ഈ കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒരു നിമിഷം ജ്യോതി. ഓൺലൈൻ രീതിയിൽ അപേക്ഷകൾ സ്വീകരിച്ചില്ല അല്ലെ? ഒരു നിമിഷം പിയേഴ്സൺ, ഈ വിദ്യാർത്ഥികൾ കൊടുക്കുന്നത് ഓൺലൈനിലായിരിക്കണമല്ലോ, അത് വിദ്യാർത്ഥികൾക്ക് അറിയാമല്ലോ, ജെയിംസ് കമ്മിറ്റിയുടെ നിർദ്ദേശവുമാണല്ലോ. ഓൺലൈൻ രീതിയിൽ അപേക്ഷകൾ സ്വീകരിച്ചില്ല, സ്വീകരിച്ച അപേക്ഷകളിൽ നമ്പർ പോലും ഇല്ല, അപേക്ഷ അകാരണമായി തള്ളുന്നു, വെബ്സൈറ്റിൽ വിവരങ്ങളൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ല, വെബ്സൈറ്റിൽ ഇതെല്ലാം നൽകുന്നതിന് വേണ്ട മതിയായ സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കുന്നില്ല. ഇതൊക്കെ നടക്കുകയാണ്. ഇതൊക്കെ നടക്കുമ്പോൾ ഒരു കൂട്ടർക്ക്, ഇപ്പം ഈ പറയുന്ന 180 പേർക്ക് അങ്ങനെയാണ് പ്രവേശനം കിട്ടിയത് എന്നതിലേക്ക് എത്തേണ്ടി വരും. ഈ നടപടിക്രമങ്ങൾ മുഴുവൻ ലംഘിക്കുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താക്കളുടെ പട്ടികയിലാണ് ഈ 180 പേരുടെ നിൽപ്പ്. തീർച്ചയായിട്ടും ആര് ഗുണഭോക്താക്കളുടെ പട്ടികയിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ഇത് ആ 2016-17 വർഷത്തിലെ മറ്റ് കോളേജുകളിലെ മുഴുവൻ കാര്യങ്ങളൊന്നും പരിശോധിക്കണ്ടേ? 13 കോളേജിലെ അവസാന റാങ്ക് വിദ്യാർത്ഥി, നിങ്ങൾ പറഞ്ഞ KMCTയിലെ മാത്രമല്ല പ്രശ്നം, 13 കോളേജുകളിലെ ഏതാണ്ട് നമ്മൾ 13 കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ അവസാനത്തെ റാങ്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് 120 മാർക്ക് താഴെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നുള്ള കാര്യം നമുക്ക് കണക്കാക്കാനുണ്ട്. 120 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 400,000 ആളിൻ്റെ തലത്തിലുള്ള അവരുടെ റാങ്ക്. എന്ത് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ കോളേജുകളിലെല്ലാം അഡ്മിഷൻ നടന്നിട്ടുള്ളത്? അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി എന്ത് മാങ്ങ മറിക്കാൻ പോയിരിക്കുകയാണ് ഈ സമയത്ത്? അപ്പൊ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ഈ രണ്ട് കോളേജുകൾക്കെതിരെ എടുത്ത നിലപാടല്ല ബാക്കി എല്ലാ കോളേജുകൾക്കും എടുത്തത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷം പിയേഴ്സൺ, ഡോക്ടർ ഫസൽ ഗഫൂർ താങ്കളോട് ചോദിക്കുന്നു. ഡോക്ടർ അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ പിയേഴ്സൺ, താങ്കളുടെ ആരാണ് ഈ കോളേജുകളിൽ പഠിക്കുന്നത് അത് പറയും. അല്ല, നമുക്ക് വ്യക്തിപരമായി ആരെങ്കിലും പഠിക്കണ്ടേ ഈ കോളേജിൽ? സത്യസന്ധമായി പറയും. നിങ്ങളുടെ നിങ്ങളുടെ മകൾ കൈക്കൂലി കൊടുത്തുകൊണ്ട് ആ കോളേജിൽ നിങ്ങൾ വലിയ ഇടതുപക്ഷ പ്രസ്ഥാനക്കാരനാണല്ലോ. ഇടതുപക്ഷം സംസാരിക്കുന്ന ആളാ. നിങ്ങളുടെ മകൾ കൈക്കൂലി കൊടുത്തുകൊണ്ട് ആ കോളേജിൽ പുറത്തായി. അതായത് കൈക്കൂലി കൊടുത്തവനും കൈക്കൂലി വാങ്ങിച്ചവനും ഒരേ ശിക്ഷയാണെന്നുള്ളതാണ്. അതിലിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം? ഡോക്ടർ ഇങ്ങനെ വ്യക്തിപരമായി താഴരുത്. ഈ പറയുന്ന വിമർശനം ഉന്നയിക്കുമ്പോ വ്യക്തിതലത്തിലേക്ക് കുട്ടിയുള്ളപ്പോ ഇവിടെ വന്നിട്ട് നിഷ്പക്ഷമായി സംസാരിക്കുന്നത് ശരിയല്ല, സത്യസന്ധമായി പറയണം. ശരി, പിയേഴ്സൺ പറയട്ടെ. ഞാൻ സുപ്രീം കോടതി ആക്ഷേപിക്കുന്നില്ലല്ലോ. ശരി ഡോക്ടർ, അല്ല ഞാൻ എനിക്കിത് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല. ഞാൻ അദ്ദേഹം വ്യക്തിപരമായിട്ട് പറഞ്ഞതായിട്ടും കണക്കാക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണമല്ലോ. കാരണം എൻ്റെ മകൾക്ക് 416 മാർക്കുണ്ട്. ഫസൽ ഗഫൂറിൻ്റെ കോളേജിൽ പ്രവേശനം നേടിയിരിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഫസൽ ഗഫൂറിൻ്റെ കോളേജിലെ അവസാന വിദ്യാർത്ഥിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 132 മാർക്കാണ്. 132 മാർക്കാണ് നീറ്റ് നീട്ടിയിരിക്കുന്നത്. ആ കുട്ടിയുടെ റാങ്ക് 397,717 ആണ്. എങ്ങനെയാണ് ഫസൽ ഗഫൂറിന് ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിഞ്ഞ കോളേജില്? അത് ജെയിംസ് എന്റെ മാർക്ക് 416 മാർക്കുണ്ട്. അല്ലല്ല, അവരംഗീകരിക്കുന്നതല്ല പ്രശ്നം. നിങ്ങൾ ഈ കുട്ടിക്ക് മെറിറ്റ് ഉണ്ടോ ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. എന്റെ മകൾക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ സംസാരിക്കേണ്ട കാര്യമുള്ളത്. അങ്ങനെയല്ല, രണ്ട് കോളേജുകളിലെ രണ്ടുപേരും ഒരേ സമയം സംസാരിച്ചാൽ ആർക്കുമൊന്നും വ്യക്തമാകില്ല. ആരെങ്കിലും ഒരാളൊന്ന് സമചിത്തത പാലിക്കൂ. ഡോക്ടർ ഇപ്പോൾ ഒരു വിമർശനം ഉന്നയിച്ചു, പിയേഴ്സൺ അതിന്റെ മറുപടി പൂർത്തിയാക്കട്ടെ. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ കോളേജിലും 118 മാർക്ക്, 119 മാർക്ക്. ഞാൻ പറഞ്ഞാൽ ഒരു കോളേജല്ല അത്, അത് എത്ര കോളേജുകളാണുള്ളത്? 125 മാർക്ക് കിട്ടിയ 13 കോളേജുകളാണ്. 125 മാർക്ക് എന്ന് പറഞ്ഞാൽ ഫസൽ ഗഫൂറിന് അറിയോ എന്താണ് സംഭവിക്കണമെന്ന്? ഫിസിക്സിനും കെമിസ്ട്രിയും ഒക്കെ നെഗറ്റീവ് മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് നിങ്ങൾ അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത്. ആരാണ് ഇതൊക്കെ നിങ്ങൾ അംഗീകരിപ്പിച്ചത്? ഏത് അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയാണ് ഈ തോന്നിയാസത്തിനും കൂട്ടുനിന്നിരിക്കുന്നത്?
കഴിഞ്ഞ വർഷം ഈ പറയുന്ന വർഷങ്ങളിലെ 50% സീറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മിറ്റിയും പുല്ലാണ്. നിങ്ങളുടെ അഡ്മിഷൻ നടന്നു കിട്ടണം, കൈക്കൂലി കൊടുത്തിട്ട് വാങ്ങിച്ച അഡ്മിഷൻ നടന്നു കിട്ടണം, അതാണ് നിങ്ങളുടെ ഉദ്ദേശം, അതല്ലേ എന്റെ അർത്ഥം? എന്റെ എന്റെ ഫസൽ ഗഫൂർ 416 മാർക്കുള്ള കുട്ടിക്ക് നിങ്ങൾ എങ്ങനെയാണ് കൈക്കൂലി കൊടുക്കുന്നത്? നിങ്ങളുടെ മകൾക്ക് മാർക്കുണ്ടാവാം, സമ്മതിച്ചു, ബാക്കിയുള്ള 149 കുട്ടികൾക്ക് മാർക്കുണ്ടോ? അവരുടെ ചോദ്യം ശരി, നിങ്ങളുടെ മകളുടെ കാര്യം നമ്മൾ പരിഗണിക്കാം, ബാക്കിയുള്ളവർക്ക് മാർക്കുണ്ടോ? അല്ലല്ല, അത് എന്റെ മകളുടെ കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാൻ കൈക്കൂലി കൊടുത്തിട്ടാണ് അവിടെ ചേർന്നതെന്ന് പറഞ്ഞത്. എന്റെ മകൾക്ക് 416 മാർക്കുണ്ട്. അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ഓക്കെ അയച്ച കുട്ടികളാണ്. ഞങ്ങൾ എന്ത് ചെയ്യും അവിടെ? അത്ര മെറിറ്റുള്ളൂ, ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ അവിടെ പോയിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ചിലപ്പോൾ കൂടുതൽ മെറിറ്റ് ഉണ്ടാവും, കയറിയിട്ടോ? ബാക്കി എല്ലാവർക്കും മെറിറ്റ് ഇല്ലാന്ന് ഓൾറെഡി നമ്മുടെ മറ്റേ ജ്യോതി ചാമക്കാല പറഞ്ഞില്ലേ, 25 കുട്ടിയൊക്കെ മെറിറ്റ് ഉള്ളൂ. നിങ്ങളുടെ കുട്ടി ചിലപ്പോൾ അതിൽ പെട്ടതായിരിക്കും, അല്ലാതെ ഞാൻ പറയുന്നില്ല. 25 കുട്ടികൾക്കല്ലല്ലോ, ബി ശ്രീനിവാസ് എന്ന് പറഞ്ഞ IAS ഓഫീസർ കണ്ടെത്തിയ 44 പേരാണല്ലോ അദ്ദേഹത്തിന്റെ അന്നത്തെ സിമാറ്റ് അനുസരിച്ചിട്ട്, അല്ലേ? അല്ല, അങ്ങനെ പറയുമ്പോ ഡോക്ടർ സാമാന്യവൽക്കരിക്കുകയാണ്. ഡോക്ടറിന്റെ വളരെ സ്പെസിഫിക് ആയ ചോദ്യമായിരുന്നു. ഇപ്പൊ ആ കാര്യത്തിൽ ഡോക്ടർ വിട്ടുവീഴ്ച വരുത്തുന്നത് എന്തിനാണ്? അവിടെ മെറിറ്റ് ഈ പറയുന്ന രൂപത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്, ഇവിടെയും അങ്ങനെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന തരത്തിലുള്ള ഒരു കൈകോർക്കലാണ്. ഞാൻ ഇടവേളയ്ക്ക് പോകണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.